Hi friends, welcome to Shahanas cooking. അപ്പോൾ ഇന്നേ വന്നിക്ക് ഒരു അടിപൊളി ഡോൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഡോൾ കേക്ക് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ബൗളിൽ ഇട്ടിരുന്ന അതിലേക്ക് ഒരു കപ്പ് മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം മൂന്ന് പ്രാവശ്യം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ബൗളിലിട്ട് അതിലേക്ക് മൂന്ന് എഗ്ഗാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നന്നായി ബീറ്റായി വന്നാൽ പിന്നെ നമുക്ക് അതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് ചേർക്കാം. അതേപോലെ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എഗ്ഗൊക്കെ നന്നായി ബീറ്റായി വേണ്ടി നമുക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/3 കപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കിയ ശേഷം പിന്നെ നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോർ ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ഫ്ലോറും അതേപോലെ തന്നെ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് മിക്സാക്കി എടുത്താൽ മതി. ഇതേപോലെ മുഴുവൻ ഞങ്ങൾക്ക് ബാറ്റർ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഡോൾ കേക്കിൻ്റെ മോൾഡാണ് ഇട്ടിട്ടുള്ളത്. അതിൽ ഇതേപോലെ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പിന്നെ നമുക്കിത് ഓവനിൽ വെച്ചിട്ട് 160-160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 1/2 മണിക്കൂർ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൺ ഇല്ലാത്തവർക്ക് ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും ബാക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ. ചൂട് പോയതിന് ശേഷം നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റാം. അത് കേക്കിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. ഇപ്പോൾ ഈ കേക്കിൻ്റെ ബട്ടർ പേപ്പർ നമുക്ക് അതിൻ്റെ അടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേൺ ടേബിൾ വെച്ചിട്ട് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ആദ്യം നമുക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മടി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം കേൾക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഇട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കേക്കിൻ്റെ ലെയറിൽ നമുക്ക് നന്നായിട്ട് ക്രീമാക്കി കൊടുക്കാം. ഇതേപോലെ മുഴുവനാക്കി കൊടുത്ത ഞാൻ ബട്ടർ സ്കോച്ച് സോസാണ് ഇതിൻ്റെ മേലെ ചെയ്ത് കൊടുക്കുന്നത്. ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും കേക്ക് നമുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ സ്പാച്ചിലായിട്ട് ഇതെല്ലാ ഭാഗത്താക്കിയ ശേഷം പിന്നെ നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതും ഇതേപോലെ നമുക്ക് ഷുഗർ സിറപ്പ് ഇട്ട് നന്നായിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ മേലെ നന്നായിട്ട് ക്രീം ആക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് ഇതേപോലെ വീണ്ടും ബട്ടർ സ്കോച്ച് സോസ് ആക്കി കൊടുക്കാം.
വീണ്ടും കട്ട ലെയർ കേക്കും കൂടി വെച്ച് കൊടുക്കുക. ഈ ബട്ടർ സ്കോച്ച് സോസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ അടുത്ത ലെയർ മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഇട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ക്രീമാക്കി കൊടുക്കുക. പിന്നെ ഏറ്റവും മുകളിലത്തെ ലെയർ കേക്കും കൂടി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മേലെ നമുക്ക് നല്ല തിന്നായിട്ട് ഫുള്ളായിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുക്കണം. ഈ കേക്ക് മുഴുവനായിട്ട് അമ്മ ക്രീം വെച്ച് ഡിസൈൻ ചെയ്യുന്നപ്പോൾ ഫസ്റ്റ് ഇത് ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി. വളരെ തിന്നായിട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ കേക്കൊക്കെ ഞാൻ നന്നായിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് അതിൻ്റെ മേലേക്കുള്ള ഡോൾ വെച്ച് കൊടുക്കുക. ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കത്തിയിട്ട് ചെറിയൊരു ഹോളാക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതേപോലെ ഡോൾ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക. സെറ്റാവേണ്ടി ഒന്ന് 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർ നോസിലാണ് ഇട്ടിട്ടുള്ളത്. ചെറിയ സ്റ്റാർ നോസിൽ ഞാൻ യെല്ലോ കളറിലാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് അടിഭാഗത്ത് കുറച്ച് ഇതേ കുറച്ച് വലിയ പൂക്കൾ വരച്ച് കൊടുക്കുക. ഇപ്പോൾ കേക്കിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ മുഴുവനായിട്ട് നമുക്ക് ഇതേപോലെ അടിഭാഗത്ത് ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് സെയിം നോസിൽ വെച്ചാൽ ചെറിയ പൂക്കളാക്കി എടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തിന് വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. ആ ഭാഗം ഒഴിച്ച് ബാക്കി ഫുള്ള് നമുക്ക് ഇതേപോലെ ഈ കളറിൽ തന്നെ പൂക്കൾ വരച്ചെടുക്കുക. ആ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് സെയിം നോസിൽ വെച്ചിട്ടാണ് വൈറ്റ് ക്രീമിൽ ഇതേപോലെ പൂക്കൾ വരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ പെൺകുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ് കേട്ടോ. ഞാൻ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതായി ഡോളിന് ഞാനൊരു ടോപ്പ് ഉണ്ടാക്കിയെടുക്കണം. അത് ഞാൻ സെയിം സ്റ്റാർ നോസിൽ വെച്ചിട്ട് സെയിം കളറിലാണ് ചെയ്യുന്നത്. വൈറ്റ് കളർ ചെറിയ സ്റ്റാർ നോസിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ അവരുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഇതേപോലെ ഡോൾ കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് മുഴുവനായിട്ട് പൂക്കൾ ചെറിയ ചെറിയ പൂക്കൾ വരച്ച് കൊടുക്കുക. ഇതേപോലെ മുഴുവനായി ചെയ്ത ശേഷം പിന്നെ നമ്മൾ ഫുള്ളൊന്ന് നോക്കണം കേട്ടോ. ഏതെങ്കിലും ഭാഗത്തൊക്കെ നമ്മൾ ഫ്ലവർ വരക്കുമ്പോൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് മുഴുവനായിട്ട് ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നും കൂടി എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റ് നോക്കി നോക്കണം. ലാസ്റ്റ് ഭാഗം എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് ആ ഭാഗത്തൊക്കെ നമുക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക.
കാരണം നമ്മൾ അടിപൊളിയായിട്ട് ഡോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മാർക്ക് ചെയ്തിട്ടോ. അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.